എവിടെ തുടങ്ങി കെ സുരേന്ദ്രന്റെ ആ പദയാത്ര കാസർഗോഡ്? എവിടെ അവസാനിക്കും, എവിടെ എങ്ങനെ എപ്പോൾ അവസാനിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം പാലക്കാട് ലോക്സഭാ മണ്ഡല പര്യടനത്തോടെ അവസാനിപ്പിക്കാനിരുന്ന പരിപാടിയിലേക്ക് അമിത്ഷാ വരില്ലെന്നുറപ്പായി. എന്നാൽ പിന്നെ തിരുവനന്തപുരത്തെ പര്യടനമെങ്കിലും ഉത്ഖനനം ചെയ്യുമോ, ഓഫീസ് പാല് കാച്ചുമോ എന്ന് ചോദിച്ചു. അതിനും സാധ്യമല്ല എന്നായിരുന്നു മറുപടി. കാരണം കിട്ടിയ റിപ്പോർട്ട് അത്രയ്ക്കുണ്ട്. അപ്പോൾ പിന്നെ മറ്റാരെങ്കിലും കൊണ്ട് ഈ പദയാത്ര അവസാനിപ്പിച്ചുകൂടെ തിരഞ്ഞെടുപ്പ് വരികയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമിത്ഷാ എന്തെങ്കിലും കേരളത്തിൽ വരുമല്ലോ, അന്ന് അവിടെ ചെന്ന് യാത്ര അവസാനിപ്പിക്കാമെന്നാണ് കെ സുരേന്ദ്ര പക്ഷത്തിൻ്റെ നിലപാട്. അതെ, അമിത്ഷാ വരും, എല്ലാം ശരിയാവും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വരില്ല. ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കം, 400+ സീറ്റുകൾ നേടും എന്നൊക്കെ പറയുന്ന അമിത്ഷയ്ക്ക് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വിശ്വാസമല്ല. കാരണം ഇത് ജനാധിപത്യ മതേതരത്വ കേരളമാണ്, അതുകൊണ്ട് തന്നെയാണ് വരാത്തതും. തിരുവനന്തപുരം മണ്ഡലത്തിലെ പദയാത്ര ഉദ്ഘാടനവും സുരേന്ദ്രയാത്രയുടെ ഉദ്ഘാടനമായി അമിത്ഷാ ചെയ്യേണ്ടതായിരുന്നു, അതിനും വന്നില്ല. അതുപോലെ ബി ജെ പിയുടെ പുതുക്കിപ്പണിത ആസ്ഥാനവും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യില്ലെന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു. കാരണം ആ കെട്ടിടത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്നത് തന്നെ. രാമക്ഷേത്രം പോലെയല്ല, ജ്യോത്സ്യവശാൽ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ പൂജ നടത്തിയാൽ പണി കിട്ടും. അത് തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച പലതും കപ്പിലും ചുണ്ടിനുമിടയിൽ പോകാനും കാരണമായേക്കാം. സുരേന്ദ്രനത് അറിയില്ലെങ്കിലും അമിത്ഷയ്ക്ക് വ്യക്തമായി അറിയാം ജ്യോത്സ്യമൊക്കെ. ജനുവരി 27 കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ സമാപനം ഫെബ്രുവരി 27 പാലക്കാട്ടാണ് സമാപിക്കാൻ നിശ്ചയിച്ചിരുന്നത്. സമാപനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നേതാക്കൾ ആലോചിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയല്ലേ, ഇവിടെയും ചരമാരക്കുണ്ട്. അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് സുരേന്ദ്രന്റെ യാത്രയ്ക്ക് ഇതുവരെ ഒരു ചലനവും കേരളത്തിൽ സൃഷ്ടിക്കാനായില്ല എന്നാണ്. ഇതോടെ കേരളത്തിലെ കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയാണ് അമിത്ഷാ കേരളത്തിലേക്കുള്ള ഈ വരവ് മാറ്റിയതെന്നാണ് വിവരം. കേരളത്തിൽ 4 സീറ്റ് നേടാമെന്നാണ് ബി ജെ പി കേന്ദ്രത്തിൽ നൽകിയ റിപ്പോർട്ട്. അതിൽ ആദ്യത്തെ 2 സീറ്റുകൾ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. കാരണം രണ്ടും മത്സരിക്കുന്നത് CPI ആണ്, CPM അല്ല. അപ്പോൾ രണ്ടും അനായാസനം കിട്ടുമെന്ന ന്യായമാണ് സംസ്ഥാന ഘടകം കേന്ദ്രത്തെ ധരിപ്പിച്ചത്. ബാക്കി 2 സാധ്യതാ സീറ്റുകൾ, ഒന്ന് കോട്ടയവും മറ്റത് ആറ്റിങ്ങലും. ഇതൊക്കെ പക്ഷേ അമിത്ഷായ്ക്കും ദഹിക്കുന്നില്ല, JP നദ്ദയ്ക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ തന്നെയാകും കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അടുത്തിടെ വന്നിലയിച്ച PC ജോർജിനെ പെട്ടെന്ന് അംഗീകരിക്കാനും കേന്ദ്രത്തിനാകുന്നില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് നോക്കും, കൃത്യമായി നോക്കും തീരുമാനം എന്നിട്ടേ ഉള്ളൂ. ചുരുക്കത്തിൽ ഏറ്റവും ഒടുവിലാകാം BJP സ്ഥാനാർത്ഥികൾ കേരളത്തിൽ രംഗത്ത് വരിക. ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ.